Equivalency mission day, put your video like a lavacum sogadam. Patanglas to lead the physics class and individual chain the upon number particular diam, randamate adiam, shabdavum, kelvium. In Namakaparayanula de Shabda Savishe Shadaglakurchan. Apollo Shabdatine, Pradana mightum moon Savishe Shadaglanula de Shabdatine, Savishe Shadaglakurchan parinade, Apollo Shabdatine, Pradana mightum. Moon, Savisha the Glanulade, in the Kiana on the Shabda Tivrada. Ada the intensity of sound, Adapole Shruti. Adane pitch and the parium, pinne gunam, quality. Okay. Aba Shabdatine, moon, Savisha the Glanulade, Shabda Tivrada, Shruti, gunam. And Slayo. Apo idile, oro no namaka separate title, which the air chipadicanunde, apo Shabda Tivrade Kursane, Adim Parinade. അപ്പോൾ ശബ്ദതീവ്രത എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ഒരു മേശയിൽ പതുക്കെ തട്ടുകയാണെങ്കിലും ഇനി ഉറക്കെ നല്ല ശക്തിയായിട്ട് തട്ടുമ്പോൾ നമുക്ക് കേൾക്കുന്ന ശബ്ദം ഒരേപോലെയാണോ അല്ലല്ലേ അതായത് പതുക്കെ തട്ടുമ്പോൾ ശബ്ദം പതുക്കെയും കേൾക്കും സൗണ്ട് ശക്തമായിട്ട് കൊട്ടുമ്പോൾ നമുക്ക് സൗണ്ട് കുറച്ചുകൂടി ഉച്ചത്തിലും കേൾക്കും ആണല്ലോ അപ്പോൾ എന്തുകൊണ്ടാ ഇങ്ങനെ പതുക്കെ തട്ടുമ്പോൾ നമുക്ക് സൗണ്ട് കുറഞ്ഞു കേൾക്കുന്നതും ഉറക്കെ തട്ടുമ്പോൾ നല്ല ഉച്ചത്തിൽ കേൾക്കുന്നത് അതിനെ പ്രധാന കാരണം ആയതിയാണ് അതായത് നമ്മൾ കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിനെ തുലന സ്ഥാനത്തു നിന്നും ഒരു വശത്തേക്ക് ഉണ്ടാവുന്ന പരമാവധി സ്ഥാനാന്തരത്തെ നമ്മൾ ആയതി എന്ന് പറയുന്നത് അപ്പോൾ ആയതി ഈ ആയതി കൂടുന്നതിനനുസരിച്ച് നമുക്ക് സൗണ്ട് നല്ല ഉച്ചത്തിൽ കേൾക്കും ആയതി കുറഞ്ഞാൽ ഉച്ചത്തിലുള്ള സൗണ്ട് നമുക്ക് കുറഞ്ഞ സൗണ്ട് ആയിട്ടും കേൾക്കും അപ്പോൾ കുറഞ്ഞ ആയതി ഉണ്ടെങ്കിൽ കുറഞ്ഞ സൗണ്ട് ആയിട്ട് കേൾക്കും കൂടിയ ആയതിയാണെങ്കിൽ അവിടെ നമുക്ക് നല്ല ഉച്ചത്തിലും സൗണ്ട് കേൾക്കും അപ്പോൾ എന്താണ് ആയതി എന്നാണ് പറയുന്നത് ആയതി എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിനെ തുലന സ്ഥാനത്തു നിന്നും ഒരു വശത്തേക്ക് ഉണ്ടാവുന്ന പരമാവധി സ്ഥാനാന്തരമാണ് ആയതി ഇവിടെ കൊടുത്തത് കണ്ടോ ഇവിടെ ഒരു പ്രതലം കൊടുത്തിട്ടുണ്ട് അവിടെ കുറഞ്ഞ ആയതി അതുപോലെ കൂടിയ ആയതി അപ്പോൾ ആ കുറഞ്ഞ ആയതി എന്ന് പറഞ്ഞാൽ ആ തുലന സ്ഥലത്തിൽ നിന്നും നമുക്ക് ആ ഒരു വസ്തുവിൻ്റെ തുലന സ്ഥലത്തു നിന്നും ഒരു വശത്തേക്ക് ഉണ്ടാവുന്ന പരമാവധി സ്ഥാനാന്തരം അതാണ് ആയതി മനസ്സിലായോ അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് പേരുകൾ പഠിച്ചു അല്ലേ ഈ അധ്യായത്തിൽ നമ്മൾ ഒരുപാട് പുതിയ പുതിയ പേരുകൾ പഠിച്ചു അപ്പോൾ എന്തൊക്കെ ഇപ്പം നമ്മൾ ആയതി എന്ന് പറഞ്ഞു ഇതിന് മുമ്പ് നമ്മൾ എന്താണ് ശൃംഗം പറഞ്ഞിരുന്നു ഗർത്തം പറഞ്ഞിരുന്നു അതുപോലെ സൈക്കിൾ എന്താന്ന് പറഞ്ഞിരുന്നു തരംഗദൈർഘ്യം പറഞ്ഞിരുന്നു ആവർത്തി പറഞ്ഞിരുന്നു അങ്ങനെ കുറേ വേർഡുകൾ പഠിച്ചിരുന്നു അല്ലേ ഇതെല്ലാം കൂടി കൺഫ്യൂഷനായോ ഇവിടെ നോക്കൂ ഇപ്പോൾ നമ്മൾ ഒരു നോർമലി ഒരു ഒരു തരംഗദൈർഘ്യം ഉണ്ടാക്കി ഒരു തരംഗം സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ രൂപത്തിലാണ് തരംഗം സഞ്ചരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ തരംഗദൈർഘ്യം എന്ന് പറയുന്നത് എന്താ തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭാഗമാണ് ശൃംഗം അല്ലേ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ ശൃംഗം എന്ന് പറഞ്ഞിരുന്നത് അതുപോലെ ഗർത്തം എന്ന് പറഞ്ഞത് ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്ന ഭാഗം അത് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ രണ്ട് ശൃംഗങ്ങൾ തമ്മിലുള്ള ദൂരം അകലം രണ്ട് ശൃംഗങ്ങൾ തമ്മിലുള്ള അകലം അതിനെയാണ് നമ്മൾ തരംഗദൈർഘ്യം എന്ന് പറയുക അതല്ല എങ്കിൽ രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അകലം അതിനെയും നമുക്ക് തരംഗദൈർഘ്യം എന്ന് പറയാം അതല്ല എങ്കിൽ ഒരു ശൃംഗവും ഈ ഒരു ഗർത്തവും ചേർന്നിട്ടുള്ളതിനെയാണ് ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള ഈ ഒരു അകലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക തരംഗദൈർഘ്യം എന്ന് പറയുന്നത് അപ്പോൾ തരംഗദൈർഘ്യം എന്ന് പറയുന്നത് ഒരു ശൃംഗവും ഒരു ഗർത്തവും തമ്മിലുള്ള അകലം ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള അകലം ഇതിനെ നമ്മൾ ലാംഡ എന്നും സൂചിപ്പിച്ചിരുന്നു ഇതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടി പറയാന്നുള്ളൂ അപ്പോൾ തരംഗദൈർഘ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഒരു ശൃംഗവും ഒരു ശൃംഗവും ഒരു ഗർത്തവും തമ്മിലുള്ള അകലം തന്നെയായിരിക്കും ഒരു ശൃംഗവും ശൃംഗങ്ങൾ തമ്മിലുള്ള അകലം തന്നെയായിരിക്കും ഒരു ശൃംഗവും ഒരു ഗർത്തവും തമ്മിലുള്ള അകലം മനസ്സിലായോ അപ്പോൾ ഇതാണ് ഇതിനെയാണ് നമ്മൾ തരംഗദൈർഘ്യം എന്ന് പറയുക അപ്പോൾ തരംഗദൈർഘ്യം എന്ന് പറഞ്ഞത് ഒരു ശൃംഗവും ഒരു ഗർത്തവും തമ്മിലുള്ള ഇവിടെ നിന്നും ഇവിടെയുള്ള അതുവരെയുള്ള അകലം ഓക്കെ അപ്പോൾ തരംഗദൈർഘ്യം എന്തെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇവിടെ മറ്റൊന്ന് പറഞ്ഞു എന്താണ് സൈക്കിൾ അല്ലേ എന്താ പറഞ്ഞിരുന്നേ സൈക്കിൾ പറഞ്ഞിരുന്നു എന്താ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞത് സൈക്കിൾ എന്ന് പറഞ്ഞത് ഒരു ശൃംഗവും ഒരു ഗർത്തവും ഈ ഒരു ശൃംഗവും ഈ ഒരു ഗർത്തവും ചേർന്നതാണ് സൈക്കിൾ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള അകലമാണ് ഇത് ഇപ്പോൾ ഈ ഒരു ശൃംഗവും ഈ ഒരു ഗർത്തവും ചേർന്നാൽ അതിനെ നമുക്ക് ഒരു സൈക്കിൾ എന്ന് പറയാം ഇപ്പോൾ ഇവിടെ നോക്കൂ ഞാൻ മറ്റൊരു തരംഗദൈർഘ്യം
തരംഗം വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവിടെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു ശൃംഗവും ഒരു ഗർത്തവും ചേർന്ന ഒരു സൈക്കിള്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എത്ര സൈക്കിളുണ്ട്, ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് സൈക്കിൾ ഇവിടെ ഉണ്ട് അല്ലേ, ഇവിടെ മൂന്ന് സൈക്കിളുണ്ട്. ഇവിടെ എത്രയുണ്ട്, ഇവിടെ രണ്ട് സൈക്കിൾ, അതായത് ഇവിടെ ഒരു ശൃംഗവും ഒരു ഗർത്തവും ഒരു സൈക്കിളായി ഇവിടെ മറ്റൊരു സൈക്കിൾ, അങ്ങനെ രണ്ട് സൈക്കിളാണ് ഈ ഒരു നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ഒരു തരംഗത്തിലുള്ളത്. അപ്പോൾ സൈക്കിൾ എന്തെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ തരംഗദൈർഘ്യം പറഞ്ഞു, സൈക്കിളും പറഞ്ഞു. ഇനി നമുക്കെന്താ പഠിക്കാനുള്ളത്, ഇനി അടുത്തതായിട്ട് പറഞ്ഞിരുന്നത് ആവൃത്തി അല്ലേ. ആവൃത്തി എന്താന്ന് പറഞ്ഞിരുന്നു, അതായത് ആവൃത്തി എന്ന് പറയുന്നത്, ആവൃത്തിയെ നമ്മളെങ്ങനെ ഡെഫിനിഷൻ കൊടുത്തിരുന്നത്, ഒരു സെക്കൻഡിലുണ്ടാവുന്ന സൈക്കിളുകളുടെ എണ്ണം. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ടായോ അതിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഇത് ഇത്രയും വരെ ഒരു ഒരു സെക്കൻഡിൽ ഇത്രയും വരെയാണ് ഉണ്ടായത്, ഇത്രയും വരെയാണ് ശബ്ദം സഞ്ചരിച്ചതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എത്ര സൈക്കിൾ ഉണ്ടായി, ഇവിടെ ഇവിടെ വരെ ഒരു സൈക്കിളാണ് ഉണ്ടായത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആവൃത്തി എന്ന് പറഞ്ഞത് ഒരു ഹെഡ്സ് ആണ്. ഹെഡ്സ് എന്നാണ് നമ്മൾ, ഹെഡ്സ് എന്നാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്, ആവൃത്തിയെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ യൂണിറ്റാണ് ഹെഡ്സ് അല്ലെങ്കിൽ സൈക്കിൾ പെർ സെക്കൻഡ് എന്നും പറയും. അതൊക്കെ നമ്മൾ മുമ്പ് എടുത്തിരുന്നതാണ്, ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയുന്നേ ഉള്ളൂ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹെഡ്സ് എന്ന് ഹെഡ്സ്, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ശരിക്കും, ഒരു സെക്കൻഡിൽ ഇവിടെ എത്ര സൈക്കിൾ ഉണ്ടായിട്ടുണ്ട്, ഒരു സൈക്കിളാണ് ഉണ്ടായത് ഒരു സെക്കൻഡിൽ കേട്ടോ. ഒരു സെക്കൻഡ് സമയത്തിൽ എത്ര ഹെഡ്സ് ഉണ്ടായി, ഒരു ഒരു സൈക്കിളാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ആവൃത്തി, ഈ ഒരു തരംഗത്തിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹെഡ്സ് ആണെന്ന് പറയാം. ഇനി നമ്മൾ മറ്റൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ഇതിവിടെ ഒരു ആവൃത്തിയേ ഉള്ളൂ. ഇനി മറ്റൊരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു സെക്കൻഡിൽ ഇത്രയാണ് സഞ്ചരിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ആവർത്തിയാണ് കിട്ടുന്നത്, എത്ര ഇതിൻ്റെ ആവൃത്തി പറയാം. അതായത് ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, എത്ര ശൃംഗവും ഗർത്തവും, എത്ര സൈക്കിൾ ഉണ്ടായിരുന്ന, എത്ര സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ശൃംഗം ഒരു ഗർത്തം, അപ്പോൾ ഒരു സൈക്കിളായി. പിന്നെ അടുത്തത് കൂടി രണ്ട് സൈക്കിളായി, ഇങ്ങോട്ടിട്ട് മൂന്ന് സൈക്കിളായി, ഇവിടെ നാല് സൈക്കിളായി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് എന്താണ്, നാല് ഹെഡ്സ്. മനസ്സിലായോ. അപ്പോൾ ഇതാണ് ആവൃത്തി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആവൃത്തി ആവൃത്തി എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തരംഗദൈർഘ്യം എന്തെന്ന് പറഞ്ഞു, സൈക്കിൾ എന്തെന്നും പറഞ്ഞു. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഒന്നുകൂടി പറഞ്ഞു ആയതി അല്ലേ. എന്താ ആയതി എന്നാ പറഞ്ഞത്? അപ്പോൾ ആയതി എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു തരംഗം വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശബ്ദ തരംഗം വരയ്ക്കുകയാണ്. അപ്പോൾ നോക്കൂ, ആയതി എന്ന് പറഞ്ഞത് നമ്മളെന്താണ്, നമ്മളെന്താ പറഞ്ഞിരുന്നത് ആയതിയുടെ ഡെഫിനിഷൻ, കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന് തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുണ്ടാവുന്ന പരമാവധി സ്ഥാനാന്തരം. അപ്പോൾ കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന് തുലന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ് തുലന സ്ഥലം അല്ലേ. ഇവയുടെ തുലന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഭാഗമാണ് തുലന സ്ഥലം. അപ്പോൾ ഇവിടെ നിന്നും പരമാവധി എത്ര ആ വസ്തു തുലന സ്ഥലത്ത് നിന്നും ഒരു വശത്തേക്ക് ഉണ്ടാവുന്ന പരമാവധി സ്ഥാനാന്തരം, ഒരു വശത്തേക്ക് എത്ര സ്ഥാനാന്തരം ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും എത്ര സ്ഥാനാന്തരം ഇങ്ങോട്ട്, എത്ര സ്ഥാനാന്തരം ഉണ്ടായി എന്നാണ് ചോദിച്ചത് ആണല്ലോ. അപ്പോൾ നോക്കൂ, ഇവിടെ ഉള്ള സ്ഥാനാന്തരം ഇനി മറ്റൊരു ഒന്നുകൂടി വരച്ചാൽ ഇവിടെ നോക്കൂ, ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഇത് കുറവല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്ഥാനാന്തരം കുറവാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആയതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കൂടിയ സ്ഥാനാന്തരമുണ്ട്, കുറഞ്ഞ സ്ഥാനാന്തരം. അപ്പോൾ കൂടിയതിനെയാണ് നമ്മൾ കൂടിയ ആയതി എന്ന് പറയും. കൂടുതലാണെങ്കിൽ കൂടിയ ആയതി എന്ന് പറയും. ഇനി നേരെമറിച്ച് കുറഞ്ഞതാണെങ്കിൽ കുറഞ്ഞ ആയതി എന്നും പറയും. മനസ്സിലായോ? അപ്പോൾ ആയതി എന്ന് പറയുന്നത് കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിന് തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുണ്ടാവുന്ന പരമാവധി സ്ഥാനാന്തരം. മനസ്സിലായോ? അപ്പോൾ ഈ ആയതി കൂടിയാൽ എന്തുണ്ടാവും, സൗണ്ട് കൂടും. ആയതി കുറഞ്ഞാൽ സൗണ്ട് കുറയും. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ശബ്ദ തീവ്രതയെക്കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നത് ഇതാണ്. ആയതി കൂടുമ്പോൾ നമ്മളിപ്പോൾ ഒരു മേശയിൽ, നമ്മൾ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത് എന്താ, ഒരു മേശയിൽ നമ്മൾ പതുക്കെ തട്ടുമ്പോൾ ശക്തിയായി തട്ടുമ്പോഴും ഒരേ സൗണ്ടല്ല കേൾക്കുന്നത്. അതിന് കാരണം എന്താണ്, പതുക്കെ തട്ടുമ്പോൾ അവയ്ക്ക് ആയതി കുറവായിരിക്കും, ഉറക്കെ തട്ടുമ്പോൾ അവക്ക് ആയതി കൂടുതലായിരിക്കും. മനസ്സിലായോ? ഇനി ഇപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നോക്കൂ, ഇനി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ആ ഒരു എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ഒരു പാത്രത്തിൻ്റെ വായ് ഭാഗത്ത് പൊട്ടിയ ഒരു ബലൂണിൻ്റെ ഭാഗം വലിച്ചു കെട്ടുക.
അതായത് ഈ പണ്ടൊക്കെ ബലൂണൊക്കെ കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ബലൂൺ പൊട്ടിയാൽ അവരെന്ത് ചെയ്യും, ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് നന്നായിട്ട് ബലമായിട്ട് ആ പൊട്ടിയ ഭാഗം വെച്ചിട്ട് ഒരു ഡ്രമ്മ് പോലെ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ടാക്കുമായിരുന്നു അവരുടെ കളിപ്പാട്ടം രൂപത്തിൽ. ആ ഒരു എക്സാമ്പിൾ തന്നെയാണിത്. ഒരു പാത്രത്തിൻ്റെ വായ്ഭാഗത്ത് പൊട്ടിയ ഒരു ബലൂണിൻ്റെ ഭാഗം വലിച്ചു കെട്ടുക, അപ്പം നന്നായി വലിച്ചു കെട്ടുക, എന്നിട്ട് അതിൽ മണൽത്തരികളോ അല്ലെങ്കിൽ തെർമോകോൾ കഷ്ണങ്ങളോ ഇടുക. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം എന്താ ചെയ്യാൻ പറഞ്ഞത്? അതായത് ഇനി ബലൂണിൻ ശക്തി കുറച്ചും ശക്തി കൂട്ടിയും തട്ടി നോക്കുക. അപ്പോൾ ബലൂണിൽ എന്ത് ചെയ്യണം? ശക്തി കുറച്ചിട്ടും ശക്തി കൂട്ടിയിട്ടും തട്ടി നോക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ അതൊക്കെ തട്ടുമ്പോൾ തട്ടിയാലും ശക്തിയായി തട്ടിയാലും എന്താണ്, ഇതിനെ നമ്മൾ ഡയഫ്രം എന്നാണ് പറയുക, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് കേട്ടോ. അപ്പോൾ ആ ഡയഫ്രത്തിൻ്റെ സ്വാഭാവിക കമ്പനാവൃത്തി കമ്പനത്തിൻ്റെ ആവൃത്തി മാറുന്നില്ലെങ്കിലും എന്തുണ്ടാവും, ആയതി മാറ്റം വരും. ആവർത്തിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആയതിയിൽ മാറ്റം വരും. അപ്പോൾ ആയതി കൂടിയാൽ നമുക്ക് സൗണ്ട് നന്നായിട്ട് കേൾക്കും, ആയതി കുറഞ്ഞാൽ എന്താണ്, സൗണ്ട് കുറഞ്ഞും കേൾക്കും. അപ്പോൾ കമ്പന ആയതി വർദ്ധിക്കും തോറും ശബ്ദത്തിൻ്റെ തീവ്രത വർദ്ധിക്കും. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു വസ്തുവിൻ്റെ, ഏതൊരു വസ്തുവിൻ്റെയും കമ്പന ആയതി വർദ്ധിക്കും തോറും അതിൻ്റെ ശബ്ദ തീവ്രത വർദ്ധിക്കുന്നു, ആയതി കുറയുമ്പോൾ ശബ്ദ തീവ്രത കുറയുന്നു. അതേ ഒരു എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ മേശയിൽ പതുക്കെ തട്ടുമ്പോഴും മേശയുടെ കമ്പന ആയതി കുറവായതിനാലാണ് ശബ്ദ തീവ്രത നമുക്ക് കുറഞ്ഞ് പതുക്കെ കേട്ടത്. നമ്മൾ പറഞ്ഞു ശബ്ദ മേശയിൽ പതുക്കെ തട്ടുമ്പോൾ എന്താണ്, മേശയുടെ കമ്പനത്തിൻ്റെ ആയതി കമ്പന ആയതി കുറവായതിനാൽ ശബ്ദ തീവ്രത നമുക്ക് കുറഞ്ഞ് പതുക്കെ കേട്ടു. എന്നാൽ ശക്തമായി തട്ടുമ്പോൾ ശബ്ദത്തിൻ്റെ ആവൃത്തി മാറുന്നില്ല, അതേ ആവൃത്തി തന്നെ ആയിരിക്കും. പക്ഷേ കമ്പനത്തിൻ്റെ ആയതി വർദ്ധിച്ചതിനാൽ ശബ്ദത്തിൻ്റെ തീവ്രത ഉയർന്ന് ഉച്ചത്തിൽ കേട്ടു. മനസ്സിലായോ? അപ്പോൾ നാം ശക്തിയായി തട്ടുമ്പോൾ കമ്പനായതി വർദ്ധിച്ച് ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നു. അപ്പോൾ ഇത്രയാണ് ശബ്ദത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇനി നോക്കൂ, നമ്മളൊരു ലൗഡ് സ്പീക്കറിൽ നിന്നും നമുക്കൊരു സൗണ്ട് കേൾക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സൗണ്ട് നമ്മൾ വളരെ അകലെ നിന്നാണ് കേൾക്കുന്നതെങ്കിൽ ആ ഒരു ശബ്ദം വളരെ അകലെ നിൽക്കുന്ന ഒരാൾ കേൾക്കുന്നത് കുറഞ്ഞ ഉച്ചതയിലായിരിക്കും അല്ലേ. പക്ഷേ ആ ഒരു ലൗഡ് സ്പീക്കറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് നല്ല ഉച്ചതയിൽ കേൾക്കാൻ സാധിക്കും. ആണല്ലോ, ഒരു ലൗഡ് സ്പീക്കറിൻ്റെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ വളരെ ഉച്ചത്തിൽ കേൾക്കും, പക്ഷേ കുറച്ചുകൂടി ദൂരെയാണ് നിൽക്കുന്നതെങ്കിൽ കുറച്ച് സൗണ്ട് കുറഞ്ഞിട്ടാണ് കേൾക്കുക, ഉച്ചത കുറഞ്ഞിട്ടാണ് കേൾക്കുക. എന്നാൽ തുല്യ ദൂരത്തിൽ നിൽക്കുന്ന രണ്ട് പേരുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ തുല്യ ദൂരത്ത് നിൽക്കുന്ന ആളുകളും ഒരേപോലെയാണോ കേൾക്കുന്നത്? അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമോ ഒരേപോലെ കേൾക്കുന്നത് അല്ല, അതിനെ ചില ഘടകങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന എനിക്ക് ലഭിക്കുന്ന അതേ കേൾവി അനുഭവമായിരിക്കില്ല എൻ്റെ അടുത്തിരിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കുക. അതായത് ഈ കേൾവി അനുഭവം നമ്മുടെ ചെവിയുടെ ശേഷിയെ കൂടി ആശ്രയിച്ചിരിക്കും. നമ്മുടെ ചെവിക്ക് എത്രത്തോളം ശേഷിയുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ കേൾക്കുന്ന സൗണ്ട്. അതന്നെ ആയിരിക്കില്ല തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ ചെവിയുടെ ശേഷി. ചിലപ്പോൾ തുല്യമായിരിക്കാം, ചിലപ്പോൾ വ്യത്യാസമുണ്ടായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ശബ്ദം ഒരാളിലുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിനെയാണ് നമ്മൾ, ആ ഒരു കേൾവി അനുഭവത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ഉച്ചത എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദം ഒരാളിലുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിനെ ഉച്ചത എന്ന് പറയുന്നു. അപ്പോൾ ഈ ഉച്ചത എന്നത് എന്താണ്, ഒരാളിലുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിനെയാണ്. അപ്പോൾ എനിക്കുണ്ടാകുന്ന അതേ ഉച്ചതയായിരിക്കില്ല ചിലപ്പോൾ തൊട്ടപ്പുറത്തുള്ള മറ്റൊരാൾക്ക് ലഭിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഉച്ചത എന്ന് പറയുന്നത്? ഉച്ചത എന്ന് പറയുന്നത് ശബ്ദം ഒരാളിലുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത. മനസ്സിലായോ? ഇനി ഈ ഉച്ചത തന്നെ എന്തിനൊക്കെയാണ് ആശ്രയിച്ചിരിക്കുക എന്ന് പറഞ്ഞത്? അതെ, ചെവിയുടെ ശേഷി, നമ്മുടെ ചെവിയുടെ ശേഷിയെ, അതുപോലെ ചെവിയിലെത്തുന്ന ശബ്ദ തീവ്രതയെ ആശ്രയിച്ചിരിക്കും. എത്ര ദൂരെ നിന്നാണോ ആ ശബ്ദ നമ്മുടെ ചെവിയിലെത്തുന്നത് അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടോ അതിനെയും അതുപോലെ തന്നെ അത് ഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ ചെവിയുടെ ശേഷി, നമുക്ക് ചെവിക്ക് എത്രത്തോളം ശേഷിയുണ്ടോ ഈ രണ്ട് ഘടകങ്ങളെയും അത് ആശ്രയിച്ചിരിക്കും. ഉച്ചത എന്ന് പറയുന്നത് ശബ്ദം ഒരാളിലുണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത. ഓക്കെ, ഇത് ചെവിയുടെ എന്തിനൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ചെവിയുടെ ശേഷിയെയും അതുപോലെ ചെവിയിലെത്തുന്ന ശബ്ദ തീവ്രതയെയും ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ,
ഇനി എന്താണ് തീവ്രത എന്ന് കൂടി പറയാം. തീവ്രത എന്ന് പറയുന്നത് എന്താ? ശബ്ദത്തിൻ്റെ സഞ്ചാരപാതയ്ക്ക് ലംബമായ യൂണിറ്റ് പരപ്പളവിൽ കൂടി ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ശബ്ദോർജത്തിൻ്റെ അളവാണ് അതിൻ്റെ തീവ്രത. അതായത് ഈ ശബ്ദത്തിൻ്റെ സഞ്ചാരപാത അതിന് ലംബമായ യൂണിറ്റ് പരപ്പളവിൽ ഒരു ലംബം ആ ഒരു യൂണിറ്റ് പരപ്പളവിൽ കൂടി ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ശബ്ദോർജത്തിൻ്റെ അളവാണ് അതിൻ്റെ തീവ്രത. അപ്പോൾ ശബ്ദത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് എന്താണ്? ശബ്ദ തീവ്രത എന്ന് പറഞ്ഞാൽ എന്താ പറയാം? ശബ്ദത്തിൻ്റെ സഞ്ചാരപാത, ശബ്ദം സഞ്ചരിക്കുന്നതിന് ഒരു പാത നിർബന്ധമാണ്, ഒരു മാധ്യമം അത്യാവശ്യമാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ. അപ്പോൾ ആ ഒരു ശബ്ദത്തിൻ്റെ സഞ്ചാരപാതയ്ക്ക് ലംബമായ യൂണിറ്റ് പരപ്പളവിൽ ആ ഒരു ഉള്ള പരപ്പളവിൽ എത്രയാണോ ആ ഒരു യൂണിറ്റിലുള്ള പരപ്പളവിൽ അതിൽ കൂടി ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന ശബ്ദോർജത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ തീവ്രത എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ യൂണിറ്റാണ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ. സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയറാണ്, അതായത് വാട്ട് പെർ മീറ്റർ സ്ക്വയറാണ് തീവ്രതയുടെ യൂണിറ്റ്. അപ്പോൾ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി ഈ ഉച്ചത, നമ്മൾ ഉച്ചത പറഞ്ഞു. ഉച്ചതയുടെ പ്രായോഗിക യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബെല്ലാണ് കേട്ടോ. അപ്പോൾ ഈ ഡെസിബൽ എന്ന് നമ്മൾ എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ ഡി ആണ് ആദ്യം എഴുതുക, പിന്നെ ബി എന്നത് ക്യാപിറ്റൽ ലെറ്റർ ബിയും, അങ്ങനെയാണ് ഡി ബി എന്ന രൂപത്തിലാണ് സൂചിപ്പിക്കുക. ഡെസിബൽ എന്നതിനെ സ്മോൾ ലെറ്റർ ഡി അതിൻ്റെ കൂടെ ക്യാപിറ്റൽ ലെറ്റർ ബി, ഡെസിബൽ. ഈ ഡെസിബൽ എന്നത് നമ്മുടെ പ്രശസ്ത ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ സ്മരണാർത്ഥമാണ് ഡെസിബൽ എന്ന പേര് ഉച്ചതയുടെ യൂണിറ്റായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ സ്മരണാർത്ഥമാണ് ഡെസിബൽ എന്ന പേര് ഉച്ചതയ്ക്ക് യൂണിറ്റായിട്ട് നൽകിയിരിക്കുന്നത്. മനസ്സിലായോ? ആ ഡെസിബൽ എഴുതുന്നത് സ്മോൾ ലെറ്റർ ഡിയും ക്യാപിറ്റൽ ലെറ്റർ ബിയും കൂടി ചേർന്നിട്ട് ഡി ബി എന്ന രൂപത്തിലാണ് നമ്മൾ സാധാരണ എഴുതാറ്. എല്ലാ കാര്യങ്ങളും എഴുതുമ്പോൾ ആദ്യം ക്യാപിറ്റൽ ലെറ്ററും പിന്നെ സ്മോൾ ലെറ്ററുമാണ് എഴുതുക. പക്ഷേ അതിന് നേർ വിപരീതമായിട്ടാണ് ഡെസിബലിനെ സൂചിപ്പിക്കുക. ക്യാപിറ്റൽ ലെറ്റർ ഡിയും സ്മോൾ ലെറ്റർ ബിയും കൂടി ചേർന്നിട്ട് ഡി ബി എന്നാണ് സൂചിപ്പിക്കുക. മനസ്സിലായോ? അപ്പോൾ ഉച്ചതയുടെ പ്രായോഗിക യൂണിറ്റ് എന്താണ്? ഡെസിബലാണ്. അതുപോലെ തീവ്രതയുടെ യൂണിറ്റാണ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ. മനസ്സിലായോ? ഇനി ശബ്ദത്തിൻ്റെ ആവൃത്തി എത്രയാണെങ്കിലും, ആവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എത്ര സൈക്കിളാണോ ഒരു സെക്കൻഡിനുള്ളിൽ എത്ര സൈക്കിളാണോ ഉണ്ടാകുന്നത് അതാണ് ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ആവൃത്തി ഉണ്ടായിരുന്നാലും മനുഷ്യന് സഹനീയമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ഉച്ചത എന്ന് പറയുന്നത് 120 ഡെസിബലാണ്. അപ്പോൾ ഒരു മനുഷ്യന് നമുക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു ശബ്ദത്തിൻ്റെ ഉച്ചത എന്ന് പറയുന്നത് 120 ഡെസിബൽ വരെയാണ്. മനസ്സിലായോ? അപ്പോൾ ശബ്ദത്തിൻ്റെ ആവൃത്തി, ഇനി എത്ര ആവൃത്തി വളരെ കൂടുതലാണെങ്കിലും അതിൻ്റെ നമുക്ക് മനുഷ്യർക്ക് സഹനീയം സഹിക്കാൻ കഴിയുന്ന ആ ഒരു ശബ്ദത്തിൻ്റെ ഉച്ചത എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡെസിബൽ വരെയാണ്. മനസ്സിലായോ? ഇനി ഇവിടെ വിവിധ തരം ശബ്ദങ്ങളും അതിൻ്റെ ഉച്ചതയും കോളത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്ക് കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദം ആണ് എവിടെ? 0 മുതൽ 10 വരെയുള്ള ഡെസിബൽ. 0 മുതൽ 10 വരെ നമുക്ക് വളരെ കഷ്ടിച്ച് ചെറുതായിട്ട് കേൾക്കുമോ, കംപ്ലീറ്റ് എന്താണ് പറയുന്നതെന്ന് തന്നെ മര്യാദക്ക് കേൾക്കാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും അത്. കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്നൊരു സൗണ്ടാണ് 0 മുതൽ 10 വരെയുള്ളത്. 0 മുതൽ 10 വരെയുള്ള ഡെസിബലുള്ള ആ സൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന സൗണ്ട്. ഇനി കുശുക്കുശുക്കൽ, അങ്ങനെ വെറുതെ വായ കൊണ്ട് അങ്ങനെ കുശുകുശു പറയില്ലേ, അതിൻ്റെ ആ ഒരു ഉച്ചത എത്രയാണ് വരുന്നത്? 10 ഡെസിബൽ മുതൽ 20 ഡെസിബൽ വരെ. ഇനി സാധാരണ സംഭാഷണമാണെങ്കിൽ, നോർമലി നമ്മൾ ഒരാളോട് സംഭാഷണം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഉച്ചത എത്രയാണ് വരുന്നത്? 60 ഡെസിബൽ മുതൽ 65 ഡെസിബൽ വരെയാണ്. ഒരു സാധാരണ നോർമലി അടുത്തടുത്തുള്ള രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണം എന്ന് പറയുന്നത് അത് 60 ഡെസിബൽ ടു 65 ഡെസിബലാണ്. പിന്നെ ഇത് സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. പിന്നെ മോട്ടോർ ഹോൺ ആണെങ്കിൽ, മോട്ടോർ ഹോണിൻ്റേത് 80 ഡെസിബലാണ് ഉച്ചത എന്ന് പറയുന്നത്. മോട്ടോർ ഹോണിൻ്റെ ഉച്ചത 80 ഡെസിബലാണ്. പിന്നെ അകലെ നിന്നൊരു സിംഹം ഗർജിക്കുകയാണെങ്കിൽ, വളരെ അകലെ നിന്ന് ഒരു സിംഹത്തിൻ്റെ ഗർജനമാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അത് 90 ഡെസിബലാണ്. അതിൻ്റെ ഉച്ചത എന്ന് പറയുന്നത് 90 ഡെസിബലാണ്. ഇനി ഇടിനാദം, ഇടി ഈ മഴയുടെ കൂടെ ഇടിനാദം ഉണ്ടാവുമല്ലോ അല്ലേ, അതിൻ്റെ ഡെസിബൽ എവിടെ മുതൽ എവിടെ വരെയാണ്? 100 ഡെസിബൽ ടു 110 ഡെസിബലാണ്.
ഓക്കെ, ഇനി ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന സൗണ്ട്. നമുക്ക് ചില സമയത്തൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് എന്ന് പറയുന്നത് 120 ഡെസിബെലിനും മുകളിൽ. ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു നോർമൽ നമുക്ക് ശബ്ദത്തിൻ്റെ ആവൃത്തി എത്ര ആയിരുന്നാലും മനുഷ്യൻ്റെ സഹനീയമായ ശബ്ദത്തിൻ്റെ ഉച്ചത എന്ന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു 120 ഡെസിബെലാണെന്ന്. അപ്പോൾ ഈ 120 ഡെസിബെലിനും മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന സൗണ്ടാണ് ഉണ്ടാവുക. പിന്നെ റോക്കറ്റ് ലോഞ്ചിങ് സ്ഥലത്താണെങ്കിൽ, റോക്കറ്റ് ലോഞ്ചിങ്ങിൻ്റെ സ്ഥലത്താണെങ്കിൽ 140 ഡെസിബെല് മുതൽ 170 ഡെസിബെൽ വരെ ഉണ്ടായിരിക്കും. 140 ഡെസിബെൽ to 170 ഡെസിബെൽ. അപ്പോൾ ഈ ബോക്സ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ചിലപ്പോൾ ഇടിനാദം എത്ര ഡെസിബെൽ, എവിടെ നിന്ന് എത്ര ഡെസിബൽ മുതൽ എത്ര ഡെസിബൽ വരെയാണ്, അല്ലെങ്കിൽ മോട്ടോർ ഹോൺ എത്ര ഡെസിബൽ വരെയാണ് എന്നൊക്കെ ചോദിക്കാം. പിന്നെ സാധാരണ നോർമലി ഒരു സംഭാഷണം എത്ര ഡെസിബലാണ്, ആ ഒരു രീതിയിൽ എത്ര അതിൻ്റെ ഉച്ചത എത്ര എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് നമുക്ക് ശ്രുതിയെക്കുറിച്ചാണ് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.